लाइव സ്വാഗതം ആശംസിച്ച ശ്രീ ദിനേശൻ, ശ്രീ രാജേന്ദ്ര പ്രസാദ് എന്നാണ് പേര്, നമ്മളൊക്കെ രാജു എന്നാണ് പേരിൽ വിളിക്കുന്നത്, ശ്രീമാൻ ദിനേശ്, ആരാധ്യനായ ശ്രീ എസ് ആർ ബാലസുബ്രഹ്മണ്യം അവർകൾ, ശ്രീ ശിവരാജൻ അവർ, വേദിയിലുള്ള അരവിന്ദൻ, അതുപോലെ തന്നെ ബി എം എസിന്റെ ചുമതലയിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യൻ അവർ, അതുപോലെ ശ്രീമാൻ നടേശൻ, നമ്മുടെ ശ്രീ ധർമ്മൻ, ശ്രീമാൻ ബാബു, ശ്രീമതി സിന്ധു, ശ്രീ ആരോഗ്യരാജ്, ശ്രീമാൻ വിജയൻ, വേദിയിലും സദസ്സിലുമുള്ള മാധ്യമ സഹോദരന്മാർ ഉൾപ്പെടെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. പത്മദുർഗം സേവാ സമിതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിയോജകമണ്ഡലത്തിന്റെ ചില പ്രദേശങ്ങളിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്നുള്ളത് സാധാരണക്കാരായ വളരെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ സംഘടന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള കർമ്മ പദ്ധതിയോടൊപ്പം ഇന്ന് കേരളത്തിൽ നടക്കുന്ന ജനദ്രോഹപരമായിട്ടുള്ള ഏതൊരു നിലപാടിനെതിരെയും അതിശക്തമായി പ്രതികരിക്കാൻ കേൾക്കുന്ന ഒരു ജനകീയ സമിതിയായിട്ട് ഈ പത്മദുർഗം സേവാ സമിതി മാറണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്കറിയാൻ സാധിക്കും, കേരളം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം വളരെ സമാധാനത്തോടുകൂടി ആളുകൾ അധിവസിക്കുന്ന നമ്മുടെ സംസ്ഥാനം, ഏതൊരു വ്യക്തിക്കും അവന്റെ അമ്മ കഴിഞ്ഞാൽ അവന്റെ ഹൃദയ ഭൂമി എന്ന് പറയുന്നത് അങ്ങനെയല്ലാമെന്ന അവന്റെ സംസ്ഥാനവും അവന്റെ രാജ്യവുമാണ്. നമുക്ക് ഓരോ ദിവസവും കാണാനും കേൾക്കാനും സാധിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ കാണണം എന്ന് ആഗ്രഹിക്കാത്ത, കേൾക്കണം, കേൾക്കേണ്ടി വരും എന്ന് ആഗ്രഹിക്കാത്ത പലതും കാണാനും കേൾക്കാനും വിധിക്കപ്പെട്ടവരായിട്ട് കേരളത്തിലെ ജനത മാറിയിരുന്നു. എനിക്കും നിങ്ങൾക്കും അറിയാം, ആലപ്പുഴയില് നമ്മുടെ തന്നെ ശ്രമപ്രവർത്തകൻ നന്ദുവും രഞ്ജിത്തും പാലക്കാട്ട് ശ്രീയും സജിത്തും തൃശൂരില് ബൈജുവും ഒക്കെ ഈ അടുത്ത കാലത്ത് ഭീകരവാദികളുടെ അക്രമത്തിന് ഇരയായിക്കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടവരാണ്. നമുക്ക് 3 മിനിറ്റ് മതി ഒരു വ്യക്തിയെ വെട്ടിക്കീറി കൊലപ്പെടുത്താൻ നിന്ന് ഇവിടത്തെ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ഭീകരന്മാർ, പോപ്പുലർ ഫ്രണ്ടുകാർ അവർ കേരളത്തിൽ തെളിയിച്ചു. പട്ടാപകൻ ഒരു കടക്കകത്ത് കയറി 3 മിനിറ്റ് കൊണ്ട് ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് സാധിക്കും എന്ന് അവർ തെളിയിച്ചപ്പോ, പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദികളുടെ, ജിഹാദികളുടെ പണം പറ്റിക്കൊണ്ട്
ജനാധിപത്യ മുന്നണിയും പോപ്പുലർ ഫ്രണ്ടും മനസ്സിലാക്കേണ്ടത് ഇത് 1921 കേരളമല്ല എന്ന് അതിശക്തമായിട്ട് ഒരു ഓർമ്മപ്പെടുത്തണം. ബറാക്ക് ഒബാമ സമരത്തിന്റെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സമര സംഘടനയായി മാറേണ്ട സഹപ്രവർത്തകരെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ നാം ആഗ്രഹിക്കണം. നോക്കൂ, കാശ്മീരിൽ ഹിന്ദു സഹോദരന്മാരെ കൊലപ്പെടുത്താൻ അവർ ഉപയോഗിച്ചത് തോക്കായിരുന്നു. പക്ഷെ കേരളത്തിൽ ഭീകരവാദി ഉപയോഗിക്കുന്നത് വാളാണ്. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോ ഇവിടുത്തെ ഭീകരന് തോന്നി, ഇവിടുത്തെ ഭീകരവാദിക്ക് തോന്നി, ഞങ്ങൾ കുറെ കൂടി ഹൈടെക്കാകാം. അവർ തീരുമാനിക്കുന്ന നിമിഷത്തിൽ തോക്കുകൾ നിർമ്മിക്കാൻ തിരുവനന്തപുരത്ത് ഭീകരവാദിക്ക് സാധിക്കുന്നു. അപ്പൊ കേരളത്തെ കാശ്മീരിൽ സംബന്ധിച്ചതുപോലെ ഈ കേരളത്തെ ഒരു വെട്ടിപ്പുറയുടെ മുകളിൽ നിർത്താം എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരൻ കേരളത്തിന്റെ മണ്ണിൽ വിവരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ഹിന്ദുവിനോടും കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ഹിന്ദുവിനോടും നമുക്ക് പറയാനുള്ളത് ഇവിടെ ഒന്നാമത്തെ ടാർഗറ്റ് ഞങ്ങളാണെങ്കിൽ രണ്ടാമത്തെ ടാർഗറ്റ് ഇവിടുത്തെ മാർക്സിസ്റ്റ് ഹിന്ദുവും കോൺഗ്രസ് ഹിന്ദുവും അവന്റെ ടാർഗറ്റിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും നട്ടെങ്കിലും നിവർത്തി നിന്നില്ലെങ്കിൽ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരൻ അവൻ ഓരോരുത്തരുടെയും പേരും അവന്റെ യാത്രാവിവരങ്ങളും അവന്റെ ഉദ്യോഗവും അവൻ എവിടെ ഇരിക്കുന്നു അവൻ എവിടെയെല്ലാം പോകുന്നു എല്ലാ ലിസ്റ്റും തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്താണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ഈ ജിഹാദികൾക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ലിസ്റ്റ് കൊടുക്കാനുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇടുക്കിയിലെ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തപ്പോ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായി. പോകുന്ന മാർഗത്തിൽ നിങ്ങൾ കേരളത്തിനാണ് പോപ്പുലർ ഫ്രണ്ടുകാരും
நமக்கு